ഹലോ ഓൾ ഇസ് മീ അനസ് അബ്ദുൽ നിസാർ. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ നമ്പർ സിസ്റ്റം ടോപ്പിക് നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചതാണ്, വ്യക്തവും സ്പഷ്ടമായിട്ട് എല്ലാം പഠിച്ചു വെച്ചേക്കുവാണ്. അവിടെ നിങ്ങൾക്ക് മെത്തേഡ് ഒന്നും വലിയ കുഴപ്പമില്ല, അത് ഡിവൈഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും എല്ലാം അറിയാം. പക്ഷെ അവിടെ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാല് അവിടെ നിങ്ങൾക്കാണെങ്കിൽ അവിടെ എന്താണ് ഇപ്പൊ ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഒക്ടൽ ആകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, ഡിവൈഡ് ചെയ്യണോ മൾട്ടിപ്ലൈ ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു അതേപോലെയുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് കൂടുതൽ മുഖവരില്ലാതെ നമുക്ക് കാര്യങ്ങളോട്ട് പോവാം. നോക്കാം, ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. നോക്കാം ഇത് പെട്ടെന്ന് എങ്ങനെ നമുക്ക് കൺവെർട്ട് ചെയ്യാം. ഓക്കെ, ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് എങ്ങനെ മാറ്റാം നോക്കാം. ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. ഓക്കെ, ഈ മൂന്നിന്റെ കൺവെർഷൻസ് ഫ്രാക്ഷൻ വരാതെ, ഡെസിമൽ പോയിന്റ് വരാത്ത നമ്പേഴ്സിന്റെ കൺവെർഷനാണ് പറയുന്നത്, അതിന്റെ ഷോർട്ട്കട്ടാണ് പറയുന്നത്. ഡെസിമൽ പോയിന്റ് വരാത്ത നമ്പേഴ്സിന്റെ ഷോർട്ട്കട്ടാണ് പറയുന്നത്, ഡെസിമൽ പോയിന്റ് വരാത്ത നമ്പേഴ്സിന്റെ ഷോർട്ട്കട്ടാണ് പറയുന്നത്. അത് ഓർത്തിരുന്നോളാം. ഓക്കെ, അപ്പൊ ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ, ഇതിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? ഡി ആണ്. എന്താണ് ഡി ആണ്? ഇതിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? ഡി ആണ്. ഡി ഫോർ എന്താണ്? ഡിവിഷൻ. എന്താണ് ഡിവിഷൻ മെത്തേഡ്? എന്താണ് ഡിവിഷൻ മെത്തേഡ്? അപ്പൊ ഡിവിഷൻ മെത്തേഡ് എങ്ങനെയാണ് ഡിവിഷൻ മെത്തേഡ്? ഓപ്പോസിറ്റ് കിടക്കുന്ന നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓപ്പോസിറ്റ് കിടക്കുന്ന നമ്പർ സിസ്റ്റം ഏതാണോ അതിന്റെ ബേസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ബൈനറി ഫസ്റ്റ് ലെറ്റർ എന്താണ്? ഡി ആണ്. ഡി ഫോർ എന്നാണ് ഡിവിഷൻ. എങ്ങനെയാണ് ഡിവിഷൻ? ഓപ്പോസിറ്റ് നമ്പർ സിസ്റ്റം ഏതാണ്? ബൈനറി. ബൈനറിയുടെ ബേസ് എത്രയാണ്? രണ്ട്. അപ്പൊ രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യുന്ന മെത്തേഡ്. ക്ലിയർ? ആ ഡിവിഷൻ മെത്തേഡ് നിങ്ങൾ പഠിക്കുക, അത് ലൈവിലുണ്ട്. നെക്സ്റ്റ് നോക്കുക, ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഒക്ടൽ ആകുമ്പോൾ, ഡെസിമൽ ടു ഒക്ടൽ ആകുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്താണ്? ഡി ആണ്. ഡി ഫോർ ഡിവിഷൻ, ഡിവിഷൻ മെത്തേഡ്. എങ്ങനെയാണ് ഡിവിഷൻ? ഓപ്പോസിറ്റ് കിടക്കുന്ന നമ്പർ സിസ്റ്റം ഏതാണ്? ഒക്ടൽ. ഒക്ടലിന്റെ ബേസ് എത്രയാണ്? എട്ട്. ഓക്കെ, എട്ട് വെച്ച് ഡിവൈഡ് ചെയ്യുന്ന മെത്തേഡ്. ക്ലിയർ? ഓക്കെ, അത് തിരിഞ്ഞു പോലെ, അത് തിരിഞ്ഞു പോലെ. നെക്സ്റ്റ് നോക്കാം, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ആകുമ്പോൾ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ആകുമ്പോൾ അവിടെ ഫസ്റ്റ് ലെറ്റർ ഡി ആയിരിക്കും. എങ്ങനെ ഡിവിഷൻ? ഓപ്പോസിറ്റ് കിടക്കുന്ന നമ്പർ സിസ്റ്റം ഏതാണ്? ഹെക്സാഡെസിമൽ. അതിന്റെ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിന്റെ ബേസ് എത്രയാണ്? ഹെക്സാഡെസിമലിന്റെ ബേസ് എത്രയാണ്? സിക്സ്റ്റീൻ. സിക്സ്റ്റീൻ വെച്ച് ഡിവൈഡ് ചെയ്യുന്ന മെത്തേഡ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? തിരിഞ്ഞു പോലെ, ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഒക്ടല്, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. ഇതിന്റെ ഫ്രാക്ഷൻ ഇല്ലാത്ത നമ്പേഴ്സിന്റെ കൺവെർഷൻ ആണ്. ഫ്രാക്ഷൻ ഇല്ല, വിത്തൗട്ട് ഫ്രാക്ഷൻ നമ്പേഴ്സ് കേട്ടോ. അതായത് ഇപ്പൊ സാധാ ഇതുപോലെ നമ്പേഴ്സ് ഉണ്ടല്ലോ, ഫ്രാക്ഷൻ പോയിന്റ് വരാത്ത നമ്പേഴ്സ്, ഇതിന്റെ കൺവെർഷന്റെ ഷോർട്ട്കട്ടാണ് പറയുന്നത് കേട്ടോ. ക്ലിയർ? നെക്സ്റ്റ് നോക്കുക, ബൈനറി ടു ഡെസിമൽ, ഒക്ടൽ ടു ഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ. എന്താണ് ബൈനറി ടു ഡെസിമൽ, ഒക്ടൽ ടു ഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ? ഇതിന്റെ കൺവെർഷൻ വരുമ്പോഴാണെങ്കിൽ ഏത് നമ്പേഴ്സും, ഇതാണ് ഏത് നമ്പർ സ്റ്റു ആണെങ്കിൽ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ്. ഏത് നമ്പർ സ്റ്റിനെയും ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എവിടെ നിന്നാണ്, അതാണ് സൂക്ഷിച്ചു കേട്ടോളൂ, എവിടെ നിന്നാണോ കൺവേർട്ട് ചെയ്യേണ്ടത്, അതാണ് എവിടെ നിന്നാണോ കൺവേർട്ട് ചെയ്യേണ്ടത്, എവിടെ നിന്നാണോ നമുക്ക് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്, ആ എവിടെ നിന്നാണ് നമുക്ക് ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്തത്, ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസിന്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ് ആ നമ്പർ സിസ്റ്റത്തിന്റെ ആണെങ്കിൽ ബേസിന്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ? നോക്കാം, ഇപ്പൊ ബൈനറി, എന്താണ് ബൈനറി ടു ഡെസിമൽ, ബൈനറി ടു ഡെസിമൽ. ക്ലിയർ? ബൈനറി ടു ഡെസിമൽ, ബൈനറി ടു ഡെസിമൽ നോക്കാം. ബൈനറി ടു ഡെസിമൽ, ബൈനറി ടു ഡെസിമൽ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ബൈനറി ആണെങ്കിൽ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞായിരുന്നു ഏതൊരു നമ്പർ സിസ്റ്റത്തിനാണെങ്കിൽ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എവിടെ നിന്നാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ നമ്പർ സിസ്റ്റത്തിന്റെ ആണെങ്കിൽ ബേസിന്റെ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഞാൻ എവിടെ നിന്നാണ് കൺവേർട്ട് ചെയ്യുന്നത്? ബൈനറി നല്ല കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ബൈനറിന്ന് കൺവേർട്ട് ചെയ്യുമ്പോൾ ബൈനറിയുടെ ബേസ് എത്രയാണ്? രണ്ട്. രണ്ടിന്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആ മെത്തേഡ് യൂസ് ചെയ്യുക. ക്ലിയർ? നെക്സ്റ്റ് നോക്കുക, ഒക്ടൽ ടു എന്നാണ്, ഒക്ടൽ ടു, ഒക്ടൽ ടു ഡെസിമൽ, ഒക്ടൽ ടു ഡെസിമൽ, ഒക്ടൽ ടു ഡെസിമൽ ആകുമ്പോഴോ, ഒക്ടൽ ടു ഡെസിമൽ ആകുമ്പോഴോ, ആ എനിക്ക് എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യണം, ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യണം, ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യണം, ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്യണം? ആ എനിക്ക് ഒക്ടലിൽ നിന്നാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഒക്ടലിലെ ബേസ് എത്രയാണ്? എട്ട്. എട്ടിന്റെ പവർ എത്രയാണ്? എട്ടിന്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എട്ടിന്റെ പവർ 8-0, 8-1, 8-2 അങ്ങനെ പോകത്തില്ലയോ. ഓക്കെ, ആ ഒരു പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന മെത്തേഡ്. ക്ലിയർ? ആ ഒരു മെത്തേഡ് നിങ്ങൾ പഠിക്കുക, നിങ്ങൾ ലൈവ് ക്ലാസ് കൊടുത്തേപ്പുണ്ട്, നിങ്ങൾ നോക്കി പഠിക്കുക. ഇവിടെ പറയുന്നത് പറഞ്ഞാൽ ആ ഒരു മെത്തേഡ് അങ്ങോട്ടും ഡിവിഷൻ മെത്തേഡും മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡും തിരിഞ്ഞു പോലും. ക്ലിയർ?
ഇവിടെ ഒക്ടൽ ഡെസിമൽ ആണെങ്കിലും ബൈനറി ഡെസിമൽ ആണെങ്കിലും ഹെക്സാഡെസിമൽ ഡെസിമൽ ആകുമ്പോൾ എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേഷൻ ആണ്. പക്ഷേ ഡെസിമൽ ടു ഒക്ടല്, ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ഒക്കെ എന്താണ്? ഡിവിഷൻ ആണ്. അത് ഓർത്തിരുന്നോളാം. നെക്സ്റ്റ് നോക്ക, നെക്സ്റ്റ് നോക്കാം. ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ടു ഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ ആകുമ്പോൾ നോക്കുള്ളൂ. ഹെക്സാഡെസിമൽ ടു ഡെസിമൽ ആകുമ്പോൾ ഇവിടെ നമുക്ക് ഹെക്സാഡെസിമലിൽ നിന്ന് ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യണം. എനിക്ക് എവിടെ നിന്നാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? ഹെക്സാഡെസിമലിൽ നിന്ന് ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഹെക്സാഡെസിമലിന്റെ ബേസ് എത്രയാണ്? 16. അപ്പൊ 16 പവർ വെച്ചിട്ടാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന മെത്തേഡ്. ക്ലിയർ? അപ്പൊ ഇത്രയും, അതായത് നമുക്ക് ഏകദേശം നമുക്ക് ഇത്രയും മെത്തേഡ്സുകളുണ്ട്, ഇത്രയും കൺവേർഷൻസ് ഉണ്ട്. പ്രധാനമായിട്ട് കുറെ മിനി വേണ്ട കുറെ ബൈനറി ഒക്ടലൊക്കെ ഉണ്ട്, അത് വേറെ മെത്തേഡ് ആണ്. അപ്പൊ ഇത്രയും കൺവേർഷൻസ് ആണ് ഏറ്റവും, കാരണം നിങ്ങൾക്ക് കൺഫ്യൂസിങ് അല്ല ഒരു കൺഫ്യൂഷൻ ആയിട്ട് പോകും കേട്ടോ. അതുകൊണ്ട് ഇത് തറമായിട്ട് ഈ ഒരു ഷോർട്ട് കട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഒരിക്കലും തിരിഞ്ഞു പോകത്തില്ല. ഡെസിമൽ ടു ഇതിനൊരു മെത്തേഡ്, ഇത് ഡിവിഷൻ മെത്തേഡ്, ഇത് ഡിവിഷൻ മെത്തേഡ്, ഇതെന്തുമായിരിക്കും? മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്, മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ക്ലിയർ? മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, തെറ്റത്തില്ലല്ലോ. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറഞ്ഞോണം. ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ഡിവിഷൻ മെത്തേഡും, ബൈനറി ടു ഡെസിമലും, ഒക്ടൽ ടു ഡെസിമലും, ഹെക്സാഡെസിമൽ ടു ഡെസിമലും എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. മറന്നുപോലെ ഉറക്കത്തിൽ ചോദിച്ചാലും പറഞ്ഞോണം. ക്ലിയർ? ഓക്കെ, സെറ്റ് ആയിട്ട് നമുക്ക് കാണാം, അടുത്ത ക്ലാസ്സിൽ കാണാം. സെറ്റ്.